Good morning, everybody. Hi, dear friends. Welcome to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു പെപ്പർ ചിക്കൻ ബിരിയാണിയാണ്. കൊക്കിന്റെ പടം കണ്ടുകൊണ്ട് ആരും വിചാരിക്കരുത് കൊക്ക് ബിരിയാണിയാണെന്ന്. പക്ഷെ അത് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ നാരങ്ങ
ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം. കറി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളിയാണ്, ഒരല്ലി മൊത്തത്തിൽ പൊളിച്ച വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് കൊച്ചുള്ളി കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഗരം മസാല, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത് കുരുമുളക് പൊടിയാണ്, ഇത് ആവശ്യത്തിന് ടൊമാറ്റോ വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞത്, thank you.
പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. ഇതാണ് ഏറ്റവും
അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ്. അതും കൂടെ തന്നെ മണ്ടയിൽ ചിതറിക്കൊണ്ട് ഇതിനെ അടച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ചെറിയ തീരയിടാവും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സൂപ്പർ ഒരു ബിരിയാണിയാണ്. സെറ്റായിട്ടുള്ള ബിരിയാണി, നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണിത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ ചിക്കൻ പെപ്പർ ചിക്കൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്.